ഇത് ഇപ്പം ഈ ഈ ശബ്ദത്തെക്കുറിച്ച് ഇങ്ങനെ ധാരാളമൊക്കെ ആളുകൾ പറയുന്നുണ്ട് നമ്മളൊരിക്കലും ഇതിന് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ കേൾപ്പിക്കാൻ പറ്റുമെന്നോ ആളുകൾ അങ്ങനെ അങ്ങനൊന്നും നമ്മൾ ആലോചിച്ചിട്ടൊന്നും ഈ തൊഴിലിന് ഒരു തൊഴിൽ സ്വീകരിച്ചതുമല്ല തൊഴിൽ സ്വീകരിച്ചതുമല്ല സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഞാൻ പലയിടത്തും ആവർത്തിച്ചിട്ടുള്ളതാണ് ഞാൻ കുട്ടിക്കാലം മുതൽ നാടകം കളിക്കും പാട്ട് അങ്ങനെ ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത് കാസർഗോഡ് ഗവണ്മെൻ്റ് കോളേജിലാണ് എഴുപത്തിരണ്ടിൽ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് ഇരിക്കുമ്പോൾ രണ്ട് വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മാഷിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളാണ് എന്നിട്ടൊരു അഭിപ്രായം പറഞ്ഞു മാഷിൻ്റെ ശബ്ദം വളരെ ആകർഷകമായിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ക്ലാസ് ബോറായിപ്പോയോ അങ്ങനല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ആരായാലും കേട്ടോണ്ടിരിക്കുന്നു ആ ശബ്ദത്തിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ രണ്ട് വിദ്യാർത്ഥികൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് വിദ്യാർത്ഥികൾ അതേ കോളേജിൽ പഠിച്ച് മലയാളത്തിൽ എം എ പാസ്സായി അതേ കോളേജിൽ അധ്യാപകരായി അതേ കോളേജിൽ നിന്ന് ഈ രണ്ട് വിദ്യാർത്ഥികളും റിട്ടയർ ചെയ്തു അതിലൊന്ന് രണ്ടുപേരും അറിയപ്പെടുന്നവരാണ് ഒന്ന് എം എ റഹ്മാൻ എന്ന് പറയുന്ന ബഷീർ ദമാൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട് നിരവധി ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട് എൻഡോ സൽഫാനെ ഒരു ആക്ടിവിസ്റ്റാണ് നോവലിസ്റ്റാണ് എം എ റഹ്മാൻ മറ്റൊന്ന് ഇബ്രാഹിം ബെവിഞ്ച ഈ രണ്ട് കുട്ടികളാണ് ആദ്യമായിട്ട് എൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഇങ്ങനെ വന്നൊരു അഭിപ്രായം പറഞ്ഞത് അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും എന്തൊരു പ്രവചന തുല്യമായ ഒരു പ്രയോഗമായിരുന്നു ഒരു പ്രസ്താവമായിരുന്നു അത് ഒരിക്കലും നമ്മൾ അന്ന് വിചാരിക്കുന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും ഇതൊരു പിന്നൊരു ഒരു തൊഴിലായി സ്വീകരിക്കുമെന്നോ സൈഡിലുള്ളൊരു തൊഴിലാണെങ്കിലും അങ്ങനെ സ്വീകരിക്കുമെന്നോ ആളുകൾ അതിനൊരു വ്യാപകമായ അംഗീകാരം നൽകുമെന്നോ ഒന്നും ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ഈ സന്ദർഭം ഓർക്കും ഞാൻ പലയിടത്തും അത് എഴുതുകയും പറയും ചെയ്തിട്ടുണ്ട് ആ രണ്ട് വിദ്യാർത്ഥികളും ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത കുട്ടികളാണ് ഇപ്പോഴും അവരെ എന്ത് കാര്യത്തിനും എന്നെ വിളിക്കും ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടാറുണ്ട് അങ്ങനെയാണ് ഈ ഇതിനകത്തോട്ട് അത് പക്ഷേ അന്നൊന്നും അങ്ങനെയൊന്നുമില്ല ഞാൻ തിരുവനന്തപുരത്ത് വന്ന് പിന്നെ നാടകം കളിയൊക്കെ തുടങ്ങി പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് ശബ്ദം നൽകാൻ തുടങ്ങിയത് ചില സിനിമകളിലൊക്കെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നിയ ആളുകൾ വിളിക്കാൻ തുടങ്ങി പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ എന്താണ് കമൻറ്ററിയിലേക്ക് തിരിയുന്നത് അത് ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പത്മരാജനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ അത് സത്യത്തിൽ അതൊക്കെ എനിക്ക് ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ വളരെയധികം ആരാധനയോടെ കാണുകയും വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്യുന്ന ആളുകളിലൊരാളാണ് പത്മരാജൻ ഞാനിപ്പോഴും ഒരു പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റിനോ മറ്റോ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദം പത്മരാജൻ്റെയാണ് ശബ്ദം മാത്രമല്ല അതിൻ്റെ ഒരു പറയുന്ന രീതി വളരെ ലാഘവത്തോടുകൂടി എന്നാൽ മനോഹരമായ ഒരു ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയും അത് ഭയങ്കര ഒരു കേൾക്കാൻ ഭയങ്കര സുഖമാണ് അപ്പം ആ ശബ്ദം എൻ്റെ എപ്പോഴും ഇങ്ങനെ നിൽക്കും അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്ത അവസരത്തിൽ ഈ അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ പല പ്രാവശ്യം ഒന്നിലധികം പ്രാവശ്യം എൻ്റെ കണ്ഠം ഇടറിപ്പോവുകയും ഞാനത് നിർത്തുകയും ചെയ്തു ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വന്നു ഞാൻ എപ്പോഴും ഓർക്കുന്ന ആദ്യകാലം ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഉരക പർവ്വെന്ന് പറഞ്ഞൊരു ഡോക്യൂമെൻ്ററി ചെയ്തിരുന്നു അത് ദൂരദർശനിലൊരു നൂറ് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് കാണിച്ചിട്ടുണ്ട് പാമ്പുകളെ കുറിച്ചൊരു ഡോക്യുമെൻ്ററിയാണ് അത് ഇന്നത്തെ സ്റ്റുഡിയോ സൗകര്യങ്ങളൊന്നുമില്ല ഞാനത് എടുക്കുന്ന ഒരു സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ എന്തോ വർക്ക് കിടക്കുന്നു അവിടെ കിടന്നുറങ്ങി രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ടാണ് ആ വോയിസ് എടുക്കുന്നത് പക്ഷേ അതിൻ്റെ സംവിധായം പറയുന്നത് രണ്ട് മണി കഴിഞ്ഞെടുത്തത് വളരെ നന്നായി സാർന്നാണ് കാരണം ശബ്ദത്തിന് കുറച്ചുകൂടി ഒരു ഗാംഭീര്യം വരികയും ഈ ഈ ഒരു അന്തരീക്ഷത്തിന് ഈ പറ്റുകയും ചെയ്തു അങ്ങനെ കുറേ ചെയ്തിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇതാണ് ഒരു പക്ഷേ എനിക്ക് ധാരാളമായി ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മാവിഷ്കാരത്തിന് കുറച്ചുകൂടെ പറ്റിയത് ആവശ്യമായി വരുന്നത് ഇതാണ് എന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് നിരന്തരമായി ഞാൻ ചെയ്യുന്നത് ഡോക്യുമെൻ്ററികളാണ്

അതിനുമുമ്പ് ഞാൻ ചില ചില്ലറ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നരേന്ദ്രപ്രസാദ് ഒന്ന് രണ്ട് സിനിമകളിൽ അപർണ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുണ്ട് സി വി പത്മവാറിൻ്റെ സി പി പത്മവാന് അതല്ലാതെ അങ്ങനെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ ഒരു ഇതൊന്നും വലുതായിട്ടില്ല ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ദേവദാസറാണ് ചിത്രാഞ്ജലി റെക്കോർഡിസ്റ്റ് ലെനിൻ്റെ ഇതിൻ്റെ ഉണ്ട് എൻ്റെ ശബ്ദം വിജയ് മേനോന് വേണ്ടിയും നരേന്ദ്രപ്രസാദിൻ്റെ ശബ്ദം കക്ക രവിക്ക് വേണ്ടിയും ഒരു സീൻ ചെയ്ത് നോക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നു അത് ഞങ്ങൾ ചെയ്യുന്നു അത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടമായ ഇത് കൊള്ളാം എന്ന് തോന്നി പിന്നെ എനിക്ക് ധാരാളമായി അവസരങ്ങൾ വന്നു തുടങ്ങി ആ ഒരു എയ്റ്റി ഫൈവ് ഇങ്ങോട്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലേക്ക് ഇഷ്ടംപോലെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി അന്ന് ധാരാളമായിട്ട് ചിത്രാഞ്ജലിയിൽ അഞ്ചു ആറും പടങ്ങളാണ് രണ്ടിടത്തായിട്ട് അഞ്ചു ആറ് പടങ്ങൾ രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെ ഒരു പടം രണ്ട് മണി മുതൽ വൈകുന്നേരം വരെ പിന്നെ രാത്രിയിൽ വേറെ പടം ഞങ്ങൾ പലപ്പോഴും രാത്രിയിലാണ് പോകുന്നത് കോളേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു മൂന്നര മണി നാലുമണി മണിയാകുമ്പോൾ പോയിട്ട് വർക്ക് ചെയ്യും അത് ഇന്നത്തെ പോലെയല്ല ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ ആ റീലിലുള്ള വോയിസ് മുഴുവൻ ചെയ്യുക ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ നിന്ന് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ വൈകിട്ട് കോളേജിൽ നിന്ന് അവിടെ പോവും രാത്രിയൊക്കെ അവിടെ തന്നെ ഇടന്ന് ഉറങ്ങും ഒരു ഒരു റീൽ കഴിയുമ്പോൾ അടുത്ത റീൽ ഇടുമ്പോൾ തട്ടി തട്ടിയുണത്തും ആ റീലിൽ വോയിസ് ഉണ്ടെന്ന് പറയും അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ധാരാളമായിട്ട് പിന്നെ കുറേ സിനിമകളിൽ കുറേ നല്ല കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യാൻ അവസരം കിട്ടി ഇപ്പം ഞാൻ ഓർക്കുന്നത് ഓംപുരിക്ക് സംവത്സരങ്ങൾ എന്ന് പറയുന്ന പറയുന്നൊരു സിനിമയിലാണ് ഞാനാ ഡബ് ചെയ്തത് അതുപോലെ നാസറിന് ബട്ടർഫ്ലൈസ് ധനം തുടങ്ങിയ ചിത്രങ്ങളിൽ ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറേ നല്ല വേഷങ്ങൾക്ക് മൻസൂർ അലി ഖാൻ്റെ പടത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ എന്താണ് പിന്നെ അജയ് എന്ന് പറയുന്ന തമിഴിലെ വില്ലന് ചെയ്തിട്ടുണ്ട്